ഫയറ് മാറിയും കേറിയാലും കഴിഞ്ഞ് സെർച്ച് ഇങ്ങനെ തുടങ്ങി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫയഫാത്തി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മള് ഡേ ടു സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നലെ നൈറ്റ് 1 o'clock ആയിരുന്നു നമ്മൾ എത്താൻ വേണ്ടിട്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ളവരും ഉറങ്ങി എണീച്ചു. ഇപ്പം ജസ്റ്റ് അഗെയിൻ ജസ്റ്റ് ഫ്രഷ്നപ്പ് ആയി നമ്മൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും റെഡിയാവും, ഇറങ്ങും. ഓക്കെ, ഇന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. വർക്കാവൂന്നറിയില്ല, ഇന്നലത്തെ പോലെ തന്നെ ഇല്ലാവൂന്നറിയില്ല. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കാം, കഴിച്ചിട്ട് വരാം. സൂര്യൻ ഗ്രീൻ പീസ് വരെയാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. നമ്മൾ ഇവിടെ നിന്നായിരുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫയഫാത്തി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അയ്യോ, ഇൻട്രോ നേരത്തെ പറഞ്ഞതാന്ന് തോന്നുന്നു. എനിവേസ്, നമ്മളിപ്പം റെഡിയായി. ആ, ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ പറഞ്ഞു, ഉമ്മ റെഡി ആകുന്നുണ്ട്. അപ്പൊ ദിസ്ഇസ് മൈ ഔട്ട്ഫിറ്റ്. സീർമാമി റെഡിയായ? യെസ്. അപ്പൊ നമ്മളുടെ ഊബർ റെഡി. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. കഴിച്ച് എന്തായാലും ഷൂട്ട് ചെയ്തത് സ്ഥലം നമുക്ക് ദൂരം ഒന്നും കാണാൻ പറ്റിയല്ലോ. അതന്നെ ഇവിടെ വന്നോണ്ടില്ല, വലിയ ഗുണം വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഫോട്ടോസ് എടുക്കാം. അവർ രണ്ട് ഫോട്ടോ എടുക്കലേ. ഇത് ശരിക്കും ഏതാ വലിയ നക്ഷത്രം ഷൂട്ട് ചെയ്തേ? ഐലിലേ ചെയ്തതായിരിക്കല്ലേ. കമന്റ് ചെയ്തോ. ഒരു ഉറക്കം ഉറങ്ങിപ്പോയി, അതിന്റെ പ്രഷറാ നീ കാണുന്നത്. ദിയ കൊണ്ടി ഓനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് എടുത്ത്, അത് ഇഷ്ടമായില്ല. അപ്പൊ ദിയനെ തല്ലാൻ പറഞ്ഞു. ദിയരുടെ തല്ലു മേടിച്ചു. ആ എറിയാ, നമുക്ക് മറ്റു മെയിൻ ആയിരുന്നു ഇടി കിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ നേരെ ബ്രോഡ്വേ മാർക്കറ്റിലാണ് പോയത്. അപ്പം ജസ്റ്റ് ഒരു നോർമൽ ഒരു കോഴിക്കോട് മിഠായി തെരുവല്ല പോലത്തെ ഒരു മാർക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് റൂം ചെയ്തു. നമ്മൾ മാർക്കറ്റിൽ വെച്ചിട്ട് ഇത് എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരും ഫേവറേറ്റ് ആണ് കോൺ. അപ്പം അതൊന്ന് ട്രൈ ചെയ്തു. ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ലുലുവിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. ഇപ്പം നമ്മൾ ലുലുവിൻ്റെ ലുലു എത്തുന്നതിന് മുമ്പായിട്ട് ഈവനിങ് ടൈമായതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഈ ഹോട്ടൽ. ഒരു ചെറിയൊരു ഹോട്ടൽ. അപ്പം അവിടെ കയറി ഞാൻ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ കപ്പയും ബീഫും പിന്നെ പഴംപൊരിയും പരിപ്പൊടിയും ഉണ്ടായിരുന്നു, അതിൽ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് ടീമിനെ ലുലുവിലേക്ക് വിട്ടിട്ട് നമ്മളിവിടെ സ്റ്റുഡിയോയിലേക്ക് വന്നു. സ്റ്റുഡിയോൻ്റെ ആവശ്യം നമുക്കായിരുന്നു, നമ്മൾ മാത്രം വന്നു. ഒരു സ്റ്റുഡിയോ പർച്ചേസ് എക്സ്പീരിയൻസ് കൂടി നോക്കാമെന്ന് വിചാരിച്ചു. ഫയറ് മാറിയും കയറിയാലും കഴിഞ്ഞ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. തിരക്കുണ്ട് തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു. ഫയറും ദിയാൻ കുറച്ച് ആ ടോപ്പ് അങ്ങനെ ഒന്നും എടുത്തു. പിന്നെ യേസുവിനും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മാബിനോട് നിന്ന് എടുത്തില്ല. ഞാനൊരു സൂഡിയോൻ്റെ ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങണം. സോ സ്റ്റുഡിയോ കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിലേക്ക് പോവുകയാണ് ഗൈസ്. യേസു ഫുൾ ചോക്ലേറ്റ് വേണം എന്നിട്ട് അലമ്പാക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്ത് നമുക്ക് ലുലു എന്ന് വാങ്ങാം. കൈപിടി കൈപിടി. എന്തുണ്ട്? എനിക്ക് അവിടെ ചോക്ലേറ്റ് ഇല്ല. പുറത്ത് വാങ്ങിച്ചിരും. ഇംഗ്ലീഷിലെ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ സ്റ്റുഡിയോ
സുധിയോ സുധിയോ മമ്മ പോട്ടെ ചോക്ലേറ്റ് അല്ലേ വാ വാങ്ങിത്തരാ ബാ അങ്ങനെ ഇരുന്നൂടാ വാ അന്ന് ഓക്കെ ബൈ നേരെ വിളിച്ചില്ല അപ്പോഴാണോ ഇനി ഇത് നമ്മ ഉപ്പാനെ പെരുതണം അടുത്ത വർഷം എച്ചുമ തന്നെ തട്ടണം പോലും നടക്കുന്നില്ല ഇവിടെ ഹാപ്പി ആണോ ഏത് കേക്ക് ഇത് കേക്കോ എന്തേ ഹാപ്പി ടു ചെയ്യാന്ന് എനിക്ക് ഇതെന്തോ ഓണം ചെയ്തോ ഓഫർ സെയിലാണ് തോന്നുന്നത് അത് ഇരുന്ന് ടിക്കറ്റ് എടുക്കണം യേശു എനിക്ക് ഇപ്പൊക്കെ ഇരുന്നൂടാ ട്രെയിൻ ഫ്ലോപ്പ് ആയി കഴിഞ്ഞു വെറുതെ അല്ലേ ഒറ്റക്ക് ഇരിക്കൂലല്ലേ വണ്ടി കൊടുക്കും പേര് കൊടുക്കും ഫുൾ ഓണം വൈബാണ് അപ്പൊ ഇവിടെ ലുലുലും നല്ല തിരക്കുണ്ട് ഗൈസ് പിന്നെ അവിടെ എന്തോ സ്നിക്കേഴ്സിൻ്റെ എന്തോ പ്രോഗ്രാമുണ്ട് ഓണം പ്രമാണിച്ച് പിന്നെ ലുലുല് മാത്രം കണ്ടു വന്നൊരു ഫ്ലോട്ടിങ് ഓണം പൂക്കളും ഉണ്ട് കണ്ട മേലെ ഹാങ് ചെയ്തിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന മുമ്പ് നമ്മളിവിടെ ബാഗിൻ്റെ കളക്ഷൻ കണ്ട് എന്നാ പിന്നെ നോക്കിയിട്ട് തന്നെ കൈ നോക്കാം ഫൈറുമിന്റെ ബാഗിന്റെ കുറച്ച് ക്രേസിലാടാ നോക്കലോ അത്രയും എടുക്കുന്നില്ലേ അവർക്ക് ചെറിയൊരു സൈസിലില്ലതാ വേണ്ടത് ഒരു നല്ലൊരു കളക്ഷൻ ആയിട്ട് കാണുന്നുമില്ല മിക്കവാറും എടുക്കൂലായിരിക്കും കളക്ഷൻസ് ഉണ്ട് ഒറ്റ കയ്യിൽ കൊടുക്കാൻ മുകളിലേക്ക് വന്ന ഉമ്മാൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൽ കഴിച്ചതിന് ശേഷം ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു അവിടെ തിരക്കാണ് വീടുകളോടെ അല്ല അപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട് വന്നല്ലേ വെച്ച് കുക്കിയിലേക്ക് കേൾക്കും അവിടെ കുറച്ച് പർച്ചേസ് ചെയ്ത് പിന്നെ വീഡിയോ അലോഡ് അല്ലാത്ത ഉമ്മാലും കൂടെ എന്തോ പർച്ചേസ് ചെയ്ത് നമുക്ക് എന്തായാലും കരയിട്ട് ഒന്നുമില്ല അത് നമ്മൾ ലുലു ഫാഷനിലേക്ക് പോകുന്നു അവിടെ എന്തുണ്ടോന്ന് അറിയില്ല നോക്കി നോക്കാം അല്ലേ അപ്പൊ അവിടെയും ഹൈപ്പർ മാർക്കറ്റ് ക്യാമറ അവിടെ അല്ലാത്തോണ്ട് യേശുവിന്റെ കൊറേ നോട്ടി കളികളിൽ ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല ലുലു ഫാഷനിൽ പോയിട്ട് അവിടെ എടുക്കാൻ പറ്റൂല നോക്കാം ലുലു ഫാഷൻ നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങി ഗൈസ് പിന്നെ ഇവിടെ ലുലുവിന്റെ അവിടെ എന്തോ ഒരു സ്പിന്നിങ്ങിന്റെ സംഭവം ഉണ്ടായിരുന്നു സ്പിന്നിങ് ചാലഞ്ച് അപ്പം അതില് യേശു ഓടിക്കളിക്കുന്നു നമ്മൾ ചലഞ്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ടൈം ഉണ്ടായില്ല അപ്പം കാരണം 2500 പർച്ചേസ് ചെയ്തതിനാൽ സ്പിൻ ചെയ്യാനാണ് പക്ഷെ നെക്സ്റ്റ് സ്പിൻ വരുന്നത് 10 മണിക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല അപ്പം ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി ചെന്ന് വാങ്ങിയിട്ടൊന്നുമില്ല വേറെ അതെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് പർച്ചേസ് ചെയ്തു ഇനി ഇങ്ങോട്ടേക്കാ ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം പുറത്ത് നിന്ന് കഴിക്കാനാണ് പ്ലാൻ ഗൈസ് പ്ലാൻ നമ്മൾ ഗെയിൻ ചേഞ്ച് ആയി ബിക്കോസ് നമ്മൾ ഊബറെ സെറ്റ് ചെയ്തിട്ട് പോകേണ്ടതാണ് അപ്പം പുറത്ത് പോയിട്ട് കഴിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ലഗേജസ് എല്ലാം കൊണ്ട് മുഷ്കരായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡ് കോർട്ടിൽ തന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഫുഡ് കോർട്ടിലേക്ക് പോകണം എല്ലാവരും
ഫുഡ് എന്താ കഴിക്കുന്നതെന്ന് അവിടെ ചെന്നിട്ടേ അറിയും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് വന്നിരുന്നല്ലോ, അപ്പം നോക്കാം. ഫുഡിന്റെ കൂടെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇതെന്താ പാനിപ്പൂരി, പാനിപ്പൂരി എന്നാണ് പറയുന്നത്. ഇത് എല്ലാം മിക്സ് ആക്കി പാനിപ്പൂരി എടു. അല്ലേ നമ്മളെ നാട്ടിലെ പാനിപ്പൂരി ഇങ്ങനല്ല, ഇങ്ങനെ നല്ലടാ. ഇതെന്താ നമ്മ ചെറുപയർ പുഴുങ്ങിയതാന്ന് തോന്നുന്നു. ഉള്ളിയിലുണ്ടാവല്ലേ, ടേസ്റ്റ് എങ്ങനെ? യേശുവിന്റെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്, ഫുൾ ഓട്ടം ചാട്ടം, കൈ പിടിച്ച് നിൽക്കൂല, ഭയങ്കര ഓട്ടം ചാട്ടാണ്. അപ്പം അവൻ അതുമായി കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. എന്തോ കോംബോ പ്ലേറ്ററാ വാങ്ങിച്ചത്. പരിപ്പ് അറിയാം, ഇത് ആ പരിപ്പാന്ന് തോന്നുന്നു. ചിക്കൻ കറി, തൈര്, മയോണൈസ്, തൈരാന്ന് എനിക്ക് ബിരിയാണിന്റെ മയോണൈസാ, മയോണൈസോ. പിന്നെ മറ്റേത് ഗ്രീൻ ചട്നി അല്ലേ, ചപ്പാത്തി കഴിക്കോ നീ? വെറുതെ കോമ്പൗണ്ടറോട് പൂതിക്ക് വാങ്ങിച്ചെന്ന് തോന്നുന്നു. തൈരെ കൊണ്ട നീ ഓ ഇച്ചിട്ട് എനിക്ക് മയോണൈസ് ആയി തന്നെയാ തോന്നിയേ. അതിന് ഓഡിയൻസ് കഴിച്ചോണ്ടായിരിക്കും. അപ്പൊ നമ്മള് പോവാന്നല്ലേ ജേസു, നമുക്ക് അറിയൊരു പോലെ ഇല്ലേ? ആ ബൈബറിനെ ബൈബറ കാറിൽ പോവാല്ലേ ബൈബറേ. സോ സീ യു നെക്സ്റ്റ് വ്ലോഗ്, ബൈ.